ഞാൻ ചീരക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ചീര എടുത്തിട്ടുണ്ട്. ഇത് നല്ല നാടൻ ചീരയാണ്, ഇവിടെ തന്നെ ഉണ്ടായ ചീരയാണ്. അതിൽ കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ആവശ്യത്തിന് ഉപ്പും. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ വേകുമ്പോൾ തന്നെ ആവശ്യത്തിൽ വെള്ളം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കരുത്. നമുക്കൊരു മൂടി വെച്ച് അടച്ച് ഇത് വേവിച്ചെടുക്കാം. ചീര വേവാൻ കുറേ സമയമൊന്നും വേണ്ട, ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചീര വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കാം. ചീര നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം മൂടി വെച്ച് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ചീരയിലേക്ക് നമുക്ക് അല്പം മുളകും വെളുത്തുള്ളിയും ചതച്ചത് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഈ ഒരു ചെറിയ സ്പൂണിൻ്റെ അളവിൽ 2 സ്പൂൺ മുളകും വെളുത്തുള്ളിയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം.